അല്ല, ഇത് എത്ര നേരമായി ഇരുത്തം തുടങ്ങിയിട്ട്? അയ്യേ, ഇവിടെ വരുന്ന പൂവാലന്മാർക്ക് എല്ലാം ഒരുപോലത്തെ ചിരിയ. എന്താ ഈ നോക്കുന്നത്? എന്നെ ഉരിച്ചു നോക്കണോ? അത് വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ആഹാ, നോട്ടത്തിലെ എല്ലാം മതിയാക്കാമെന്നോ? ഏയ്, ചക്കാത്തിനോ? എണീക്കടോ, എണീക്ക. അയ്യോ അല്ല, എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട്. ഇങ്ങോട്ടിട. എടോ, ഞാൻ പണം അടച്ചിരിക്കുക. തൽക്കാലം പറ്റത്തില്ലോ സാറേ, ഒരു രണ്ടു മണിക്കൂർ എനിക്ക് വിടുന്നേ പറ്റൂ. എടോ എടോ, എന്റെ വയറ്റ് തടിക്കാൻ വന്നിരിക്കാണോ? ഇത് കേസ് മറ്റേതാണല്ലേ. താൻ ഇവിടത്തെ കാരനല്ല അല്ലേ? വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒളിക്കാണോ? ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിനെ വെട്ടണോ? പോലീസോ? ഇവിടെയോ? ഇത് കണ്ടോ, ഒരുത്തനെ ഇപ്പൊ സൂപ്പാക്കിയതേ ഉള്ളൂ. താനും താങ്ങോ? തന്തയ്ക്ക് പറഞ്ഞാത്താനെ. എടോ, തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോന്നു, വെറുതെ നിക്കുന്നു. നാണോ ഇല്ലേ തനിക്ക്? ഇല്ല, ഞാനതാണല്ലോ. ആ മോന്ത കണ്ടില്ലേ, കേറി വന്നിരിക്കുന്നു. നാളെ വൈക്കോല് കയറി കിടക്കുന്ന മാതിരി. എന്റെ വയപ്പ് മുട്ടിക്ക. നിർത്ത് നിർത്ത്, ഈ രണ്ട് മണിക്കൂറിൽ നീ എന്തോ സമ്പാദിക്കും. എന്താ നിന്റെ റേറ്റ്? 300. 300? ഒരു പൂജ എടുത്ത് മാറ്റിക്കോ. അത് പറ. ഇതൊന്നും വേണ്ട, ഞാൻ വരുന്നുമില്ല, വെറുതെ ഇവിടെ ഇരുന്നാ മതി. രണ്ടു മണിക്ക് കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കണോ? എന്തിനു ഞാൻ ചുമട്ട് ചാകാൻ പോകുന്നേ? ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രമാണോ തന്നിട്ട് പോകുന്നത്? എന്റെ തൊഴില് മാനം വിറ്റ് ജീവിക്കുന്നതാണ്, പക്ഷേ ദാനത്തിന് ഞാൻ കൈനീട്ടാറില്ല. താൻ കൊണ്ടുപോണോ തന്റെ കാശ്? കൊണ്ടുപോയി തടിയൊക്കെ നന്നാക്കിട്ട് വാ. എടോ വേ, തന്റെ തൊഴിലെന്താ? എന്റെ ജോലിയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. ഒരു വിരൽ വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ, ഒരാളിനെ വെട്ടണമെങ്കിൽ കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. ആ പോലീസുകാരൻ ചങ്കരപ്പിള്ള വന്നിരുന്നു.
അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ? അച്ഛനും ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ടല്ലോ മോളെ, എന്താ കാര്യം? അച്ഛാ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്, നീ അവിടെ അങ്ങ് വരാൻ പാടില്ല. എന്നാ ശരി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താച്ചാ. 10 രൂപ? ആ 10 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാം. എത്ര പേരെ തൊഴണം, എത്ര പേരെ. മര്യാദയ്ക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം, ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി, അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഇതാരാണ്? ചട്ടന്റെ അദ്ദേഹവും തടിയൊക്കെ നന്നാക്കിട്ട് വരുന്ന വരവായിരിക്കും അല്ലേ? ഞാനിപ്പോഴും നമ്മളുടെ ഇവിടെ ഉണ്ടോ മാളതി? നമ്മളുടെ കണ്ണടേ, നമ്മൾ വീട്ടിൽ ചെന്നാലേ നമ്മളുടെ ഭാര്യ ആദ്യം ചോദിക്കണത് കണ്ണട എവിടെയെന്നാ. അല്ല, അപ്പളേക്കും വേറെ ആള് കയറി കളിഞ്ഞോ? സാറേ, സാറ് കണ്ടോ നമ്മളുടെ കണ്ണട? ഇല്ല, സാറ് കണ്ട് കാണത്തില്ല. മാളതി, നമ്മളുടെ കണ്ണ ദേഹിച്ചിരിക്കുന്നത് നമ്മളുടെ കണ്ണട. ഇത് വെച്ചാല് നമുക്ക് പതുക്കാതായി കാണാം. മാലു, മാളതി, നേരത്തെ നമ്മളുടെ കണ്ണട പോയി, ഇപ്പൊ നമ്മളുടെ കണ്ണും പോയി. മാളതി, നമ്മളെ ഒന്ന് പുറത്ത് വിട്ടു തരാമോ? സാറിന്റെ കൈ മേത്ത് വീണാലേ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തല്ലി. തനിക്ക് എന്താണ് ഇത്ര ദേഷ്യം? എടോ, തനിക്ക് ദേഷ്യം വരേണ്ട കാരണം? എനിക്കും അതാ മനസ്സിലാകത്തത്. അതൊക്കെ പോട്ടെ, നിന്റെ ചുമ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവില്ലല്ലേ? ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു, അപ്പം നിന്റെ ചുമയെ കുറിച്ച് എനിക്ക് ഓർമ്മ. നേരെ മരുന്ന് കടയിൽ പോയി, ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചുണ്ടാവില്ല. കഴിച്ചു നോക്കി, ചുമ എപ്പം നിൽക്കും? ആ സിനിമയിലെ അവർ കാണിച്ചതാ, ഇപ്പം നിൽക്കും. കഴിക്കും. നീ എന്തിനാ അറിയില്ല, കാശൊന്നും ഞാൻ വാങ്ങിക്കില്ല. സിനിമയിൽ മരുന്ന് കഴിച്ചോടനെ ബ്രേക്ക് ഔട്ട് കുറച്ചോളൊന്നാണ്. എടോ, സത്യം പറ കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ടല്ലേ താൻ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? കണ്ണാടിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ വായിക്കാൻ അറിഞ്ഞൂടെ? അയ്യേ, പഠിച്ചിട്ടില്ലേ? എന്റെ തൊഴിലിന് പഠിപ്പിന്റെ ആവശ്യമേ ഇല്ല. എന്നിട്ട് പോലും ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചതാ. നാണം ഇല്ലല്ലോ തനിക്ക്. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുമായിരുന്നു. ആ പഠിച്ചില്ലെങ്കിൽ ഇപ്പോഴെന്താ? അതുകൊണ്ടായിരിക്കും തനിക്കൊരു നല്ല മനസ്സ് ദൈവം തന്നത്. പോസ്റ്റ്മാൻ ആണെന്ന് തോന്നുന്നു.